ഇന്ത്യയെ വെട്ടാൻ ഒരുങ്ങുകയാണോ ജപ്പാൻ ചന്ദ്രന് മുന്നേ ചന്ദ്രനിൽ കാലുകുത്താൻ ആവോളം ആഗ്രഹിച്ച റഷ്യയുടെ ലൂണയുടെ അതേ സ്ഥിതിയാകുമോ ജപ്പാന് എന്നാൽ ഇന്ത്യ ഈ വക കാര്യങ്ങളൊന്നും കണക്കിലെടുക്കുന്നതേയില്ല കാരണം ഏത് രാജ്യം ഏത് ദൗത്യത്തിനുള്ള മുൻകൈ എടുത്താലും ഇന്ത്യ കൈയടിക്കും കാരണം ലോകം ആഗ്രഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയുടെ വിക്രമിന് പിന്നാലെ സ്ലിം ചന്ദ്രനിലേക്ക് ജപ്പാന്റെ ആദ്യ ചാന്ദ്രദൌത്യ വിക്ഷേപണം വിജയകരം അറിയിച്ച നമ്മുടെ സ്വന്തം ഐ എസ് ആർഒത്തിന്റെ ചന്ദ്രയാണ് പിറകെ ചാന്ദ്രദൌത്യവുമായി ജപ്പാൻ അടുത്ത വർഷം ചന്ദ്രനിൽ ഇറങ്ങുന്ന അഞ്ചാമത്തെ രാജ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ജപ്പാൻ തങ്ങളുടെ ആദ്യ ചാന്ദ്രദൌത്യത്തിന് തുടക്കമിട്ടത് ഇതിന്റെ ഭാഗമായി ജപ്പാന്റെ സ്ലിം എന്ന സ്മാർട്ട് ലാൻഡ് ഓഫ് ഫുഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്ന പേടകത്തിന്റെ വിക്ഷേപണം ഇന്നലെ വിജയകരമായി പൂർത്തീകരിച്ചു നാല് മാസത്തെ യാത്രയ്ക്ക് ശേഷമാകും സ്ലിം ചന്ദ്രന്റെ ഉപരിതലത്തിൽ എത്തുകയെന്ന് ജപ്പാൻ ബഹിരാകാശ ഏജൻസിയായ ജാക്സ് അറിയിച്ചു തെക്കൻ ജപ്പാനിലെ നഗോഷിമ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചത് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കഴിഞ്ഞ മാസത്തിൽ ഒരാഴ്ചക്കിടെ തന്നെ മൂന്ന് തവണയാണ് വിക്ഷേപണം മാറ്റിവെക്കേണ്ടി വന്നത് ഇരുന്നൂറ് കിലോഗ്രാമാണ് സ്ലിം പേടകത്തിന്റെ ഭാരം പ്രത്യേകം തിരഞ്ഞെടുത്ത മേഖലയിൽ തന്നെ കൃത്യമായി ലാൻഡ് ചെയ്യുന്നതിനുള്ള സാങ്കേതിക വിദ്യ പരീക്ഷിക്കുകയാണ് ദൗത്യത്തിന്റെ മുഖ്യ ലക്ഷ്യം ചന്ദ്രനിൽ എളുപ്പമുള്ള സ്ഥലത്ത് ഇറങ്ങുന്നതിന് പകരം എവിടെ വേണമെങ്കിലും ഇറങ്ങാനാകുന്ന പിൻ പോയിന്റ് ലാൻഡിംഗ് സാങ്കേതിക വിദ്യയാണ് ജപ്പാൻ ുന്നത് തിരഞ്ഞെടുത്ത സ്ഥലത്തിന് നൂറ് മീറ്റർ പരിധിയിൽ പേടകം ഇറക്കാനാണ് ശ്രമിക്കുക ഈ ലാൻഡിംഗ് സാങ്കേതിക വിദ്യയിലൂടെ മറ്റ് ഗ്രഹങ്ങളിലും ലാൻഡിംഗ് സാധ്യമാകുമെന്നാണ് ജപ്പാൻ അവകാശപ്പെടുന്നത് ഷിയോളയെ ഒരു ചെറിയ ഗർത്തത്തിനരികിലുള്ള ചരിഞ്ഞ പ്രദേശത്താണ് ജപ്പാൻ സ്ലിം പേടകം ഇറക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് ഏകദേശം പതിനഞ്ച് ഡിഗ്രിയോളം ചെരിവുള്ളതാണ് ഈ പ്രദേശം ഇങ്ങനെ ചരിഞ്ഞ സ്ഥലത്ത് സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്ന രീതി ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്നും ചാക്സ പറഞ്ഞു അതേസമയം ലാൻഡറിന്റെ വിക്ഷേപണം വിജയമായതിൽ ജാക്സയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ച ഐ എസ് ആർഒയും രംഗത്തെത്തി ആഗോള ബഹിരാകാശ സമൂഹത്തിന്റെ മറ്റൊരു വിജയകരമായ ചാന്ദ്ര ഉദ്യമത്തിന് ആശംസകളെന്നാണ് ഐ എസ് ആർഒ എക്സിൽ കുറിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി